പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. എന്നെ ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് പരലോക വിജയമാണ് അഥവാ സ്വർഗപ്രവേശനമാണ്. എന്നാൽ നമ്മളിൽ തന്നെയുള്ള ഒരു സ്വഭാവ ദൂഷ്യം നമ്മുടെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യുകയും നാളെ നരകത്തിന് അവകാശികളാക്കി തീർക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് കോപം അഥവാ ദേഷ്യം. നിസാരമെന്ന് നമുക്ക് തോന്നുന്നതാണെങ്കിലും ഈ ദുനിയാവിൽ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അനുഭവിച്ചവരാണ്. അപ്പോൾ നമ്മുടെ പരലോകവും കൂടെ അത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ എത്രത്തോളം ഗൌരവമുള്ള ഒരു വിഷയമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരിക്കൽ ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഔസനിയ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കൊരു വസിയത്ത് നൽകൂ, ശക്തമായ ഒരു ഉപദേശം നൽകൂ എന്ന് പറയപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തൽഗബ്, നീ കോപിക്കരുത്. തുടർച്ചയായി ആവശ്യപ്പെട്ടപ്പോഴെല്ലാം അള്ളാഹുവിന്റെ റസൂൽ അതേ മറുപടി തന്നെ നൽകുകയാണ്. മറ്റൊരവസരത്തിൽ ഒരു സഹാബി അള്ളാഹുവിന്റെ റസൂലിനെ സമീപിക്കുകയും ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണം, എനിക്കൊരു ഉപദേശം നൽകൂ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തൽഗബ് വലക്കൽ ജന്ന. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളിൽ നിന്നും നമുക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവും. മറ്റൊരവസരത്തിൽ അനസ് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അഗറാബി വന്ന് അവരെ തടയുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ വസ്ത്രത്തിൽ പിടിച്ചു വലിക്കുകയും, അതെത്രത്തോളം എന്നാൽ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലിന്റെ പിരടിയിൽ രക്തം പൊടിയുന്ന രീതിയിൽ ശക്തമായാണ് അഗറാബി വലിച്ചത്. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദെ, നിനക്ക് അള്ളാഹുവിൽ നിന്ന് സമ്പത്ത് ലഭിക്കുന്നുണ്ട്, അതിന്റെ ഒരു വിഹിതം എനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഒരാളിനെ കോപാകുലനാക്കുന്ന ഒരു സംഭവമാണ് അതെന്ന്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പുഞ്ചിരിയോടുകൂടി അദ്ദേഹത്തെ നോക്കുകയും അനസ് റളിയല്ലാഹു അൻഹുവിനോട് തന്റെ കൈവശമുള്ള ധനം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഈ അവസരത്തിൽ നമ്മളാണെങ്കിൽ എത്രത്തോളം നമ്മൾ കോപം ഉള്ളവരും അതിനോട് പ്രതികരിക്കുന്നവരുമായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂലിൽ നമുക്ക് മികച്ച മാതൃകയുണ്ട് എന്നുള്ളതാണ് ആ സംഭവം നമ്മൾ ബോധിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ മുത്തക്കികളുടെ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ, എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒരു സ്വഭാവം കോപത്തെ അടക്കുന്നവനാണ് എന്നാണ്. മറ്റൊരവസരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും ശക്തനായ മനുഷ്യൻ അവന്റെ കോപം നിയന്ത്രിക്കുന്നവനാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കോപത്തെ നമ്മൾ തടഞ്ഞു നിർത്തണം എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശമാണ് ഈ പഠനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി കോപം വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾക്ക് കോപം വന്നാൽ അദ്ദേഹം ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയട്ടെ. അതായത്, ഇത് പിശാചിൽ നിന്നുള്ളതാണ്. അപ്പോൾ പിശാചിൽ നിന്നും നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടണം. ഒരാൾ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം ഇരിക്കട്ടെ, ഇരിക്കുന്നയാളാണെങ്കിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കോപം ശമിക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ ഉപദേശിച്ചു. ഇൻഷാല്ലാ, ഇത് സംബന്ധിച്ച് ഒരുപാട് ഹദീസുകളും ഖുർആനിക വചനങ്ങളും വന്നിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മുത്തക്കികളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.